ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സോണിയോട്, സോണിയുടെ വക്കീല് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ്. ആ എന്തുകൊണ്ടാണ് വിക്രം എങ്ങനെയാണ് കുട്ടിയുമായിട്ട് അടുത്തത്? അപ്പോൾ നമ്മുടെ സോണി കാര്യങ്ങളൊക്കെ പറയാണ്. ആ എനിക്ക് ഈ ചിത്രങ്ങളോടൊക്കെ വലിയ താല്പര്യമാണ്, അതുകൊണ്ട് ആദ്യം ഇവൻ എൻ്റെ അടുത്തേക്ക് വന്നത് ഇവനൊരു വലിയ ചിത്രകാരനാണെന്നും പറഞ്ഞാണ്. എന്നിട്ട് അതിനുശേഷം എൻ്റെ മനസ്സിനെ ഒരുപാട് സ്വാധീനിച്ചു. ഇവനോടുള്ള ഇഷ്ടം എനിക്ക് കൂടി, ആ ഇഷ്ടം ഞങ്ങളുടെ കല്യാണത്തിലേക്ക് തന്നെ ചെന്നെത്തി. പക്ഷേ കല്യാണം കഴിഞ്ഞും എനിക്കൊരു കുഞ്ഞുണ്ടായതിന് ശേഷമൊക്കെയാണ് ഇവൻ ചിത്രകാരനല്ല എന്നുള്ളൊരു സത്യാവസ്ഥ ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ അതിനുശേഷം എനിക്കിവനെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. എൻ്റെ മനസ്സാകെ തകർത്ത് കളഞ്ഞായിരുന്നു ഇവൻ. പക്ഷേ ഒരു കാരണം വെച്ചാൽ, സത്യം പറഞ്ഞിട്ട് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ കൂടെ എനിക്ക് ഇത്രയൊന്നും മനസ്സിൽ വേദന ഉണ്ടായിരുന്നില്ലായിരുന്നു. ഇതിപ്പോൾ പച്ചക്കള്ളം പറഞ്ഞിട്ട് തന്നെ കല്യാണം കഴിച്ചപ്പോൾ എനിക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ആ അത് കേട്ടത് വക്കീൽ. ആ അതിനുശേഷം ചിത്രകാരനല്ല എന്നും പറഞ്ഞ് പറ്റിച്ചു. പിന്നെ കക്ഷിക്ക് പെൺകുട്ടികളോട് അത്ര താല്പര്യമൊന്നും ഇല്ലായിരുന്നു അല്ലേ? അതെ, ഇവന് മാത്രമല്ല ഇവൻ്റെ അച്ഛനും അമ്മുമ്മയ്ക്കും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. കല്യാണത്തിന് ശേഷം ഇവരെല്ലാവരും എൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ എനിക്കൊരു ആൺകുട്ടി ജനിക്കുമെന്ന് തന്നെയായിരുന്നു ഇവരുടെയൊക്കെ മനസ്സിൽ. പിന്നെ അതിനുശേഷം ഇവരുടെ മനസ്സറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ ആൺകുട്ടിയാണ് ജനിക്കാൻ പോകുന്നതെന്ന് പഴയ ആൾക്കാരെ കൊണ്ടൊക്കെ പറഞ്ഞു ധരിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഇവരൊക്കെ ഭയങ്കര സന്തോഷത്തിലുമായിരുന്നു. ആ അല്ല, അങ്ങനെ പറഞ്ഞു ധരിപ്പിച്ചില്ലായിരുന്നെങ്കിൽ കുട്ടിയുടെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കുമെന്ന് വിശ്വാസം ഉണ്ടായിരുന്നോ? അത് ചെയ്യുമായിരുന്നു സർ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാരണം ഇവൻ്റെ അച്ഛനും അമ്മമ്മയും ഒക്കെ പെൺകുട്ടികളെ അംഗീകരിക്കാത്ത കൂട്ടത്തിലാണ്. അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു സർ, നല്ല പേടിയുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തത്. ആ ശരി, ആയിക്കോട്ടെ. കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആ കക്ഷി കുഞ്ഞിനോട് സ്നേഹം കാണിച്ചിട്ടുണ്ടോ? അവന് അകത്ത് വെറുപ്പായിരുന്നെങ്കിലും ഉള്ളിൽ അങ്ങനെ പുറത്ത് വെറുപ്പൊന്നും കാണിച്ചിട്ടില്ല സർ. കാരണം അങ്ങനെ കാണിച്ചാൽ എന്നെ നഷ്ടപ്പെടുമെന്നുള്ളൊരു പേടി അവനുണ്ടായിരുന്നു. പക്ഷേ എനിക്കവൻ ചിത്രകാരനല്ല എന്നറിഞ്ഞതിന് ശേഷം അവനെ അങ്ങോട്ട് സ്നേഹിക്കാനോ ഉൾക്കൊള്ളാനോ പറ്റിയിട്ടില്ല. ആ കേട്ടല്ലോ, അപ്പോൾ ഇത് തന്നെയാണ് ഇവർ ഓണർ നടന്നിരിക്കുന്നത്. പെൺകുട്ടിയെ പറഞ്ഞ് പറ്റിച്ചതും പോരാണ്ട് കൊച്ചിനെ വരെയും കൊല്ലുമെന്നുള്ളൊരു ടെൻഷനും പേടിയും അവരുടെ മനസ്സിലുണ്ടായതും ഇല്ലാണ്ട് അങ്ങനെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അതുമാത്രമല്ല, സാമ്പത്തികം മാത്രമായിരുന്നു അവരുടെ കണ്ണിൽ. പ്രതിയുടെയും പ്രതിയുടെ അച്ഛൻ്റെയും മനസ്സിൽ പെൺകുട്ടിയുടെ സ്വത്തിൻ്റെ കാര്യങ്ങൾ മാത്രമായിരുന്നു. സ്വത്തുക്കൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവർ, സ്വന്തം കുഞ്ഞിനെ പോലും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ. അതുകൊണ്ട് എൻ്റെ കക്ഷിക്ക് നല്ല പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് എതിർകക്ഷിക്ക് ഉറപ്പായിട്ടും ജാമ്യം അനുവദിക്കാൻ പാടില്ല എന്നും നല്ല ശിക്ഷ തന്നെ വിധിക്കണമെന്നും ഞാൻ താഴ്മയായി അപേക്ഷിച്ചു കൊള്ളുന്നു എന്നും പറഞ്ഞ് വക്കീൽ അവിടെ പോയിരുന്നു. അതിനുശേഷം എതിർഭാഗം വക്കീലിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നും ജഡ്ജിയുടെ ചോദ്യം. അപ്പോൾ എതിർഭാഗം വക്കീൽ എഴുന്നേറ്റ് വന്നു. ആ എന്താ കുട്ടിയുടെ പേര്? സോണി. ആ സോണി, ശരി, സമ്മതിച്ചു. അല്ല, ഞാൻ ഇവിടെ വന്നിരുന്ന സമയത്തെ കുട്ടിയുടെ വക്കീൽ എൻ്റെ കക്ഷിയുടെ അച്ഛനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മയുടെ പേരിലാണല്ലോ അറിയപ്പെടുന്നത്, അച്ഛനില്ലേ എന്ന്. അല്ല, കുട്ടി ഇവിടെ കയറി വന്നപ്പോഴും അമ്മയുടെ പേരിൽ ചേർത്തിയാണ് വിളിച്ചത്. അതെന്താ, കുട്ടിക്ക് അച്ഛനില്ലേ? അയാൾ മരിച്ചുപോയോ എന്നും എതിർഭാഗം വക്കീലിൻ്റെ ചോദ്യം കേട്ട് സോണി ആദ്യം ഒന്ന് പതറി. അതിനുശേഷം, ഇല്ല, എൻ്റെ അച്ഛൻ മരിച്ചിട്ടില്ല, എൻ്റെ അമ്മയും അച്ഛനും തമ്മിൽ പിണക്കത്തിലാണ്, ചെറിയൊരു പിണക്കം. അപ്പോൾ പ്രകാശൻ അവിടെ ഇരുന്ന്, ഹാ ഇല്ല സാറേ, ചെറിയ പിണക്കമൊന്നുമല്ല, അമ്മ അച്ഛനെ കണ്ട കത്തിയെടുക്കും, ആ അച്ഛൻ അമ്മയെ കണ്ട ചവിട്ടിക്കൂട്ടും, അങ്ങനെയുള്ള ഇതാ. ഹാ എടോ, താൻ ആരാ ഇത് എഴുന്നേറ്റെന്ന് പറയാൻ? ഇവിടെ വക്കീൽമാരും ജഡ്ജിയായ ഞാനും ഇരിക്കുമ്പോൾ താൻ എന്തിനാണ് എങ്ങനെ കിടന്ന് തുള്ളുന്നേ? എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഒന്നെങ്കിൽ ഞാൻ എൻ്റെ കോട്ടൂരി തനിക്ക് തരാം, ഇല്ലെങ്കിൽ വക്കീലിൻ്റെ കോട്ടൂരി തരാം, മിണ്ടാതെ അവിടെ ഇരിയടോ എന്നും പറഞ്ഞ് പ്രകാശനോട് അവിടെ ഇരിക്കാൻ പറയാം. പ്രകാശൻ നാണം കെട്ട് അവിടെ ഇരുന്നു. പ്രകാശൻ അവിടെ ഇരുന്നപ്പോൾ വീണ്ടും വക്കീൽ ചോദിക്കാൻ തുടങ്ങി, അല്ല കല്യാണം കഴിഞ്ഞിട്ട് എത്ര മാസം കഴിഞ്ഞിട്ടാണ് കുട്ടി ജനിച്ചത്? ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് സാർ. 6 മാസമോ? 6 മാസം കഴിഞ്ഞ് കുട്ടി ജനിക്കോ? ആ കുറെ മാസത്തിലൊക്കെ പ്രസവിക്കുന്നതെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്താ 6 മാസം? അപ്പോൾ കല്യാണത്തിന് മുമ്പേ പ്രഗ്നൻ്റ് ആയിരുന്നു അല്ലേ? അത് കേട്ടതും സോണി ആകെ കരഞ്ഞു. അത് പിന്നെ, അതെ സാർ, കല്യാണത്തിന് മുൻപേ പ്രഗ്നൻ്റ് ആയിരുന്നു. ആ കല്യാണത്തിന് മുൻപേ പ്രഗ്നൻ്റ് ആയൊരു കുട്ടി. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കക്ഷിയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ കുട്ടി മനഃപൂർവ്വം എൻ്റെ കക്ഷിയെ ചതിക്കുകയായിരുന്നില്ലേ? കല്യാണത്തിന് മുൻപ് പ്രഗ്നൻ്റ് ആയത് എന്തിനു വേണ്ടിയായിരുന്നു? എൻ്റെ കക്ഷിയെ കൊടുക്കാൻ വേണ്ടിയായിരുന്നില്ലേ? ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും ആ എൻ്റെ കക്ഷിക്ക് അങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ മനഃപൂർവ്വം എൻ്റെ കക്ഷിയെ കൊടുക്കാൻ നോക്കിയത് എന്ന്. അത് കേട്ടതും സോണി, ഇല്ല അങ്ങനെയൊന്നും അല്ല, പരസ്പരം പിരിയാൻ പറ്റാത്തതൊക്കെ വിധം അടുത്തതും വിശ്വാസമുള്ളതും കൊണ്ടുവാ ഞങ്ങളങ്ങനെ അടുത്ത് പഴകിപ്പോയത്.
അല്ലാതെ വേറൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ശരി ആയിക്കോട്ടെ, ഇനി ഞാൻ ചോദിക്കുന്നത് എൻ്റെ കക്ഷിയോടാണ്. അല്ല, ഈ പെൺകുട്ടി കല്യാണത്തിന് മുമ്പേ പ്രഗ്നൻ്റ് ആയി. ഈ പെൺകുട്ടി പ്രഗ്നൻ്റ് ആയതിനു ശേഷമാണ് നിങ്ങൾ കല്യാണം കഴിച്ചത്. 6 മാസം കഴിഞ്ഞ് കുട്ടി ജനിച്ചു. ഈ കുട്ടിയുടെ അച്ഛൻ താനാണെന്ന് തനിക്ക് വല്ല ഇത് സംശയമുണ്ടോ? എനിക്ക് മൊത്തത്തിലെ സംശയം സാറേ, എനിക്ക് വിശ്വാസമൊന്നുമില്ല. അഴിഞ്ഞാടി നടക്കണവളാ ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ആ ഇവള് പ്രഗ്നൻ്റ് ആയതിനു ശേഷം എൻ്റെ അടുത്തേക്ക് വന്നു, എന്നിട്ട് എൻ്റെ കാല് പിടിച്ച് പറഞ്ഞു അവൾ പ്രഗ്നൻ്റ് ആണ്, അവളെ രക്ഷിക്കണമെന്ന്. അതിനുശേഷം പുഴയച്ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അത് കേട്ടതും സോണി നിന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ വക്കീൽ ചോദിച്ചു, എന്താ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്? സത്യമല്ലേ? ആ അത് സത്യമാണ്. ആ എൻ്റെ യുവർ ഓണർ, ഈ കുട്ടി വീണ്ടും വീണ്ടും ആത്മഹത്യ ശ്രമം നടത്തിയിട്ടുണ്ട്. അതിനുള്ള കാരണങ്ങളൊക്കെ ഞാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് മുൻപിൽ ഹാജരാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ കക്ഷിയുടെ ഭാര്യയായ ഈ പെൺകുട്ടി ഒരു ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് സാധാരണ ചെറുപ്പക്കാരനായ എൻ്റെ കക്ഷി ഒരിക്കലും ഈ ആത്മഹത്യാ പ്രേരണയുള്ള കുട്ടിയുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഡൈവേഴ്സിനുള്ള കാര്യങ്ങൾ പറഞ്ഞാക്കി ഇതാക്കിയത്, അല്ലാതെ വേറൊന്നുമല്ല. ആ പിന്നെ എന്തുകൊണ്ടാണ് ഡൈവേഴ്സ് വേണമെന്ന് ഈ കുട്ടി പറയാൻ കാരണം? ഡൈവേഴ്സ് വേണമെന്ന് മാത്രമല്ല സാർ, ഈ കുട്ടി ഇവളെന്നെ ഉപേക്ഷിച്ചത് തന്നെ ഒരു ആക്സിഡൻറ്റിന് ശേഷം എൻ്റെ ശബ്ദം നഷ്ടപ്പെട്ടിരുന്നു. സംസാരശേഷി ഇല്ലാത്ത എന്നെ വേണ്ടാന്ന് പറഞ്ഞ ഇവളെന്നെ ഉപേക്ഷിച്ചത്. അതുമാത്രമല്ല, എൻ്റെ അച്ഛൻ്റെ ഒരു കിഡ്നി ദാനം ചെയ്തതിന് ശേഷമാണ് എൻ്റെ ഓപ്പറേഷൻ നടത്തിയത്. ഇപ്പോഴും മരുന്നും കാര്യങ്ങളുമായിട്ട് നടക്കുവാ ഞാൻ. അത് കേട്ടതും സംസാരശേഷി നഷ്ടപ്പെട്ടതിന് ശേഷമാണ് കുട്ടി വിക്രത്തെ വേണ്ടാന്ന് പറഞ്ഞത്, അല്ലേ? ഒരിക്കലുമല്ല, അങ്ങനെയല്ല. അവനെ ഞാൻ വേണ്ടാന്ന് വെച്ചത് ആ കാരണം കൊണ്ടല്ല എന്നും സോണി പറയുകയാണ്. അത് കേട്ടതും, വേണ്ട, എന്തായാലും ഇനിയിപ്പോൾ കൂടുതലൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. ദേ ദാ ഈ എൻ്റെ കക്ഷി പറഞ്ഞത് മുഴുവനും സത്യമാണ് യുവർ ഓണർ. എന്തായാലും ഇവർ പിരിഞ്ഞു താമസിക്കാൻ തുടങ്ങിയിട്ട് 6-7 മാസമായി. ഇത്രയും മാസമായിട്ടും ഈ ഇവനെതിരെ കേസ് കൊടുക്കാത്ത ഈ കക്ഷി എന്തിനു വേണ്ടി ഇപ്പോൾ കൊടുത്തു? അത് പിന്നെ വക്കീൽ നോട്ടീസിൽ എഴുതി ചേർത്തത് മുഴുവനും പച്ചക്കള്ളം. എന്നെ അനാവശ്യമായിട്ട് ഓരോന്ന് എഴുതി ചേർക്കുമ്പോൾ എനിക്ക് ദേഷ്യം കയറിയിട്ടാ ഞാൻ അങ്ങനെ കേസ് കൊടുത്തത്. ഹാ 6-7 മാസം കഴിഞ്ഞിട്ട് ഗാർഹിക പീഡനത്തിനെതിരെ കേസ് കൊടുത്ത ആ കേസ് ചെല്ലുമെന്ന് കുട്ടിക്ക് എങ്ങനെ അറിയാം? ഒരു കോടതി അത് അംഗീകരിക്കില്ല എന്നും വക്കീൽ പറയുകയാണ്. അതുമാത്രമല്ല, കോടതിയിൽ എഴുതി ചേർത്തത്, വക്കീൽ നോട്ടീസിൽ എഴുതി ചേർത്തത് ഇല്ലാ കഥകളൊന്നുമല്ല. കല്യാണത്തിന് മുമ്പ് പ്രഗ്നൻ്റ് ആയ കുട്ടിയുടെ സ്വഭാവശീലം എന്താണെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഈ വാക്കുകളൊക്കെ കേട്ടുകൊണ്ട് എൻ്റെ കക്ഷി നിരപരാധിയാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കക്ഷിക്ക് ജാമ്യം അനുവദിക്കണമെന്ന് ഞാൻ താഴ്മയായി കേട്ടുകൊള്ളുകയാണ് യുവർ ഓണർ എന്നും പറഞ്ഞ് വക്കീൽ അവിടെ പോയിരുന്നു. അപ്പോൾ ജഡ്ജി അവിടെ നിന്ന് എഴുതുക. എഴുതിയതിനു ശേഷം ഇത്രയും നേരം പറഞ്ഞതൊക്കെ കേട്ടു. ഇനി ഈ കേസിൻ്റെ വിചാരണ 12 മാസം മാറ്റിയിരിക്കുകയാണ്. അതുവരെ പ്രതിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നും പറയുക. അപ്പോൾ വി പ്രകാശൻ സന്തോഷത്തോടെ കൈ തട്ടുക. അപ്പോൾ ഡോ ഡോ, ഇത് മത്സരവേദിയല്ല, കോടതിയാണ്, പോടാ ഇറങ്ങി എന്ന് പറഞ്ഞ് ജഡ്ജി വഴക്കു പറയാണ്. സോണി കരഞ്ഞുകൊണ്ട് കിരണിൻ്റെ അടുത്ത് പോയിരുന്നു. കിരണിനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. കിരണ് ആശ്വസിപ്പിച്ചു, സാരമില്ല മോളെ, നമുക്ക് നോക്കാം, എന്തായാലും വിഷമിക്കണ്ട എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മറ്റേ വക്കീൽ പ്രകാശിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുക. എന്തായാലും സന്തോഷമായി സാറേ, രാജമൂർത്തി എന്ന് പറഞ്ഞതുപോലെ സാറ് രാജകുമാരൻ തന്നെയാണ്, സാറ് ജയിച്ചല്ലോ. സമാധാനമായി സാറേ, മോനെ നമ്മൾ ജയിച്ചടാ, ഈ വക്കീലിൻ്റെ മിടുക്കുകൊണ്ടാണ് നമ്മൾ ജയിച്ചത്, സന്തോഷമായി എന്നും പറയുക. അപ്പോൾ എതിർ വക്കീൽ, എന്തായാലും അധികം സന്തോഷിക്കൊന്നും വേണ്ട, വിചാരണ വരാൻ പോകുന്നതേ ഉള്ളൂ. ആ കേസിൽ ഇവൻ പ്രതിയാണെന്ന് ഞാൻ തെളിയിച്ചിരിക്കും. ആ നമുക്ക് കാണാം അടുത്ത കേസിലും വിക്രത്തിൻ്റെ ഈ കേസ് ഞാൻ ക്ലോസ് ചെയ്യിച്ചിരിക്കും എന്നും ആ രാജമൂർത്തി വക്കീൽ പറയുക. ഇത് കേട്ടതും നമ്മുടെ പ്രകാശന് ഒന്നുകൂടെ സന്തോഷമായി. പിന്നീട് കിരണും സോണിയും കല്യാണിയും കൂടെ വെളിയിൽ നിൽക്കുക. അപ്പോൾ വക്കീൽ അവരെ ആശ്വസിപ്പിക്കുകയാണ്, പേടിക്കേണ്ട കുട്ടി, അടുത്ത ഇതുണ്ടല്ലോ, നമുക്ക് ആ സമയത്ത് സംസാരിക്കാം, എന്തായാലും അവനെ പൂട്ടുന്ന കാര്യം ഞാൻ ഏറ്റു, കുട്ടി ധൈര്യമായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. പക്ഷേ സോണിക്ക് സങ്കടം മാറുന്നില്ല. എന്നാലും അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കുമെന്ന് ഞാൻ എൻ്റെ മനസ്സാ വാച വിചാരിച്ചതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോണി കരയുക. ഈ സമയത്തേക്ക് പ്രകാശനും പ്രകാശൻ്റെ വക്കീലും വിക്രമും കൂടെ ഇറങ്ങി വരിക. ഹാ, ഇപ്പം എങ്ങനെയുണ്ട്? ഞാനിവിടെ നിന്ന് അകത്തേക്ക് പോകുമ്പോൾ എൻ്റെ മോൻ ജയിക്കുമെന്നും പറഞ്ഞല്ലേ പോയത്, ഇപ്പം മനസ്സിലായോ? എടി എടി, മര്യാദയ്ക്ക് എൻ്റെ മോന് ഡൈവോഴ്സ് കൊടുക്കാൻ നോക്ക്, ഇല്ലെങ്കിലേ നീ കിടന്ന് അനുഭവിക്കേണ്ടി വരും. ഭാര്യയും കൂട്ടി എൻ്റെ മകൻ ജയിലിൽ പോകുന്നത് കാണാൻ വന്നതാ, ഇപ്പം എന്തായി? അടുത്ത കേസിന് എൻ്റെ മോൻ്റെ കേസ് ക്ലോസ് ചെയ്തിരിക്കും, കണ്ടോ? എടോ, അങ്ങനെ ഞാൻ തൻ്റെ മോന് ഡൈവോഴ്സ് കൊടുക്കില്ലടോ. എന്നാലേ നീ ഡൈവോഴ്സ് നോട്ടീസും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ എന്നും വിക്രം. അത് കേട്ടതും കിരൺ വിക്രത്തെ തല്ലാനായിട്ട് പോകും. അടാ അടാ, എൻ്റെ മോനെ തൊട്ടുപോകരുത് കിരണേ, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നിന്നെ ഞാൻ ഇല്ലാതാക്കും. അപ്പോൾ വക്കീൽ, വേണ്ട
കിരണെ, ഇവിടെ വെച്ചൊരു ഇഷ്യൂ ഉണ്ടാകണ്ട, എന്തായാലും നമുക്ക് അടുത്ത കേസിൽ കാണാം, കിരൺ വാ എന്നും പറഞ്ഞ് കിരണിനെ പിടിച്ചു മാറ്റി വിളിച്ചോണ്ട് പോവുക. അപ്പൊ പ്രകാശൻ, ഹാ കേട്ടോ, അടുത്ത കേസിലും എൻ്റെ മോൻ തന്നെ ജയിക്കും. എന്തായാലും ഇവളുടെ പരിശുദ്ധി കോടതിയൊക്കെ അറിഞ്ഞല്ലോ. മര്യാദയ്ക്ക് ആ വക്കീൽ നോട്ടീസിൽ ഒപ്പിട്ടിരുന്നെങ്കിൽ ഇത്രയും നാണം കെടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നും ചോദിച്ചുകൊണ്ട് പ്രകാശനും വിക്രമും അവിടെ നിന്നും പോവുകയാണ്. ഇതേസമയം കിരണും സോണിയും കല്യാണിയും ഒക്കെ ആകെ വിഷമിച്ചിരിക്കുക. പിന്നീട് മൂങ്ങയാണ് കാണിക്കുന്നത്. മൂങ്ങ പ്രാർത്ഥനയോട് പ്രാർത്ഥന, അപ്പോഴേക്കും വിക്രത്തെയും കൂട്ടി പ്രകാശനെത്തി. വിക്രത്തെ കണ്ടതും, എൻ്റെ പൊന്നുമോനെ, അമ്മുമ്മ കാണുന്നത് സ്വപ്നമാണോ? ഇല്ലമ്മേ, അമ്മയുടെ മോന, അമ്മയുടെ പേരക്കുട്ടി, അമ്മയുടെ കൊച്ചുമോൻ, ദേ നിൽക്കുന്നു പുലി പോലെ എന്നും പറയുക. നമ്മൾ കേസ് ജയിച്ചമ്മേ, ഇനി എൻ്റെ മോന് ജാമ്യം കിട്ടിയമ്മേ എന്നൊക്കെ പറയണേ. ഈശ്വര, എൻ്റെ മോനെ പോലീസുകാർ തല്ലി ചതച്ചല്ലോ, ഒരുപാട് തല്ലിയല്ലോ. അത് പിന്നെ അവൾ അങ്ങനെയല്ലേ അമ്മേ പരാതി കൊടുത്തത്. അപ്പം പിന്നെ അവർ തല്ലാതിരിക്കോ? എന്തായാലും അവളെ പച്ചയ്ക്ക് കീറിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വക്കീലേ അവളെ കോടതിയിലിട്ട് വലിച്ചു കീറി, അവളുടെ സ്വഭാവ ഗുണങ്ങളും അവൾക്ക് കല്യാണത്തിന് മുമ്പ് പ്രഗ്നൻ്റ് ആയതുവരെ പറഞ്ഞ് അവളെ പച്ചയ്ക്ക് വലിച്ചു കീറിയമ്മേ എന്നും പറയാം. നന്നായി, എൻ്റെ മോനെ പോലീസുകാർക്ക് പിടിച്ചു കൊടുത്ത അവൾക്ക് ഇതല്ല, ഇതിനപ്പുറവും സംഭവിക്കണം എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കും. അപ്പോഴേക്ക് കാദംബരി രതീഷും, ആഹാ വന്നോ, ജാമ്യം കിട്ടിയോ? ആ നീ എന്താ പറഞ്ഞത്, എൻ്റെ മോന് ജാമ്യം കിട്ടില്ല എന്നല്ലേ? ഇപ്പം എന്താ എടാ, ദേ നിൽക്കുന്നു എൻ്റെ മോൻ പുലി പോലെ. ആ എടാ, ഇനിയെങ്കിലും സോണിയുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ നോക്ക്. ഇനി എനിക്കൊരു വാശിയാടാ രതീഷേ, ഇനി ഒരിക്കലും എൻ്റെ മോൻ അവളോടൊപ്പം ജീവിക്കില്ല. കാരണം എൻ്റെ മോനെ അവൾ എന്ന് പോലീസ് സ്റ്റേഷൻ കയറ്റി തല്ലിച്ചോ, അന്ന് അവളെ എനിക്ക് എന്നേക്കുമായി വേണ്ടതായി. ഇനി ഒരിക്കലും അവൾ എൻ്റെ മരുമകളുമല്ല, എൻ്റെ മോൻ്റെ ഭാര്യയും അല്ല. ഇനി എനിക്കൊരു പോലീസിനെയും ഒരു വക്കീലിനെയും പേടിയില്ലടാ. എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെ ഇറങ്ങും. എൻ്റെ മോനെ പോലീസിന് പിടിച്ചു കൊടുത്തതുകൊണ്ട് ഇനി എനിക്ക് പോലീസുകാരെ പോലും പേടിയില്ല. അവൻ്റെ കാശിനും പണത്തിനും ഒന്നും ഒരു സ്വാധീനവും ഇല്ല. വക്കീലിൻ്റെ മുൻപിൽ എന്ത് കാശ്, എന്ത് പണം എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശം നിൽക്കുക. എടാ രതീഷേ, നീ പോയി അഞ്ചാറ് കോഴിമുട്ട മേടിച്ചുകൊണ്ട് വാടാ. എൻ്റെ മോനെ ഞാൻ കുരുമുളകിട്ട് വാട്ടിക്കൊടുക്കട്ടെ. പോലീസുകാരെൻ്റെ മോനെ തല്ലി ചതച്ചു. ഓ പിന്നെ ഇവനിനി കോഴിമുട്ടയുടെ കുറവും കൂടി ഉള്ളൂ എന്നും രതീഷ് അത് കേട്ടതും, നീ പോണ്ടാ മോനെ, പ്രകാശ നീ ചെല്ലടാ. ശരിയമ്മേ, ഞാൻ മേടിച്ചുകൊണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശം പോവുക. അപ്പം മൂങ്ങ വിക്രത്തെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. ഇതേസമയം കാദംബരി, ഹോ എന്തായാലും അവൾ തോറ്റല്ലോ. ആ സോണി എന്ന് പറയുന്നവൾക്ക് അല്ലെങ്കിലേ ഇത്തിരി അഹങ്കാരം കൂടുതലാണ്. അവളുടെ അഹങ്കാരമൊക്കെ അങ്ങോട്ട് അടങ്ങി കാശുണ്ടെന്ന് കരുതി. മനുഷ്യർക്ക് ഇത്ര അഹങ്കാരം പാടുണ്ടോ? എന്തായാലും അവൾ തോറ്റതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി രതീഷേട്ടാ. ഹാ അവൾ തോറ്റിട്ടൊന്നുമില്ല കാദംബരി. എന്തായാലും കേസിൻ്റെ വിചാരണ ഇനി അടുത്ത മാസം 12-ാം തീയതിക്ക് മാറ്റി വെച്ചിരിക്കുക. ആ സമയത്ത് ആരായിരിക്കും മുന്നിലും നോക്കാം, നിൻ്റെ അനിയനാണോ അതോ നമ്മുടെ സോണിയാണോ വരുന്നതെന്ന്. എന്തായാലും ദേ വിചാരണ നടക്കുന്ന സമയത്തെ ജാമ്യം കിട്ടുമോ, ജയിലിലേക്ക് പോകുമെന്നൊക്കെ പറയാൻ പറ്റൂ. ദേ ഇപ്പോൾ തൽക്കാലത്തേക്ക് ജാമ്യം കിട്ടിയതോടെ നിൻ്റെ അച്ഛൻ ഒരുപാട് തുള്ളുന്നുണ്ട്. പക്ഷേ എപ്പോഴും സത്യത്തിൻ്റെ കൂടെ ദൈവം ഉണ്ടാവും. ഇന്ന് അവനൊന്ന് വിജയിച്ചെങ്കിലും നാളെ തോറ്റുപോകാൻ സാധ്യത കൂടുതലാണ് എന്നും രതീഷ് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുക. അപ്പോൾ കാദംബരി ആലോചിക്കുകയാണ്, ഈശ്വര ഇവൻ ഈ രതിയേട്ടൻ പറയുന്നൊക്കെ സത്യമാവുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട്. ഇതേ സമയം വീട്ടിലാണ് കാണിക്കുന്നത്. കല്യാണിയും നമ്മുടെ കിരണും എത്തി. ദീപ കാത്തു നിൽക്കുക. കാറിൽ നിന്ന് ഇറങ്ങി രണ്ടുപേരും സങ്കടത്തോടെ അങ്ങോട്ട് വരികയാണ് ഉമ്മറത്തേക്ക്. അപ്പോൾ ദീപ ചോദിച്ചു, എന്തായി മോനെ കാര്യങ്ങളൊക്കെ? വക്കീൽ എന്ത് പറഞ്ഞു? ജഡ്ജ് എന്ത് തീരുമാനിച്ചു? അമ്മയ്ക്ക് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് അമ്മേ, അവന് ജാമ്യം കിട്ടി. അത് കേട്ടതും ദീപയുടെ മുഖം എന്താ പറയുക, തെളിഞ്ഞൊന്നുമില്ല. ഇത്തിരി ദേഷ്യത്തോടെ തന്നെ ദീപ നിൽക്കുക. അതെന്താ മോനെ? അത് മാത്രമല്ല അമ്മേ, അമ്മയ്ക്ക് മാത്രം സന്തോഷമുള്ളൊരു കാര്യം ഉണ്ടാവുള്ളൂ, ഞാനും കല്യാണിയും നല്ല സങ്കടത്തിലാണ്. അതുപോലെയാണ് സോണിയെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കിയതും അതുപോലുള്ള വൃത്തികെട്ട ചോദ്യങ്ങളാണ് സോണിയോട് വക്കീൽ ചോദിച്ചതും. അവനും അവൻ്റെ അച്ഛനും ചേർന്ന് എൻ്റെ സോണിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തതും മുഴുവനും ഒരാളും ഒരിക്കലും ഒരു പെണ്ണിനെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളമ്മേ. അത് കേട്ടതും കല്യാണി, അതെ അമ്മേ, അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കോടതിയിൽ വെച്ച് സോണിയെ കരയിപ്പിച്ച് കളഞ്ഞു. കല്യാണത്തിന് മുമ്പ് പ്രഗ്നൻ്റ് ആയതുവരെ പറഞ്ഞു. കുഞ്ഞിൻ്റെ അച്ഛൻ വിക്രമാണോ എന്ന് പോലും സംശയം പറഞ്ഞു കളഞ്ഞമ്മേ. അത്രയ്ക്ക് സങ്കടപ്പെടുത്തിയിട്ടാണ് ആ പാവ സോണിയെ കോടതിയിൽ നിന്നും വിട്ടത്. എൻ്റെ ഈശ്വര, എന്തൊരു ദ്രോഹമാണ് ചെയ്തത് അവൻ. അവനെ ഒരിക്കലും വെറുതെ വിടരുത് മോനെ. അങ്ങനെ കോടതി വെറുതെ വിട്ടിട്ടുണ്ടെങ്കിലും അവനെ ദൈവം വെറുതെ വിടില്ല മോനെ. മോൻ ധൈര്യമായിട്ടിരിക്കും എന്നൊക്കെ ദീപ പറയുക. ഇല്ലമ്മേ, എന്തായാലും വിചാരണയായിട്ടില്ല. പക്ഷേ ആ പ്രകാശനും അവൻ്റെ വക്കീലും ആ വിക്രമും ഒക്കെ ഞങ്ങളെ കുറേ വെല്ലുവിളിച്ചു. ജാമ്യം കിട്ടിയതിന് ശേഷം പുറത്തിറങ്ങി ഞങ്ങളെ വെല്ലുവിളിച്ചതും മാത്രമല്ല, അവൻ്റെ വക്കീൽ അടുത്ത ഇതിനും അവൻ തന്നെ ജയിക്കുമെന്നും ഒരിക്കലും തൻ്റെ കക്ഷി തോൽക്കില്ല എന്നും സോണിയെ സോണി പറഞ്ഞത് മുഴുവനും കള്ളമാണെന്ന് വരുത്തി തീർക്കുമെന്നും കേസ്
ക്ലോസ് ചെയ്യുമെന്നും പറഞ്ഞാണ് പോയിരിക്കുന്നത്. എന്തായാലും പ്രകാശൻ പോകുന്നതിന് മുമ്പ് ഞാൻ അയാളുടെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചിട്ടുണ്ടമ്മേ, അടുത്ത കേസിന് വിക്രത്തെ തൂക്കി അകത്തിടിയിപ്പിക്കുമെന്ന്. ഉറപ്പായിട്ടും എൻ്റെ സോണിമോളെ അപമാനിച്ചതിന് അവനോട് ഞാൻ ക്ഷമിക്കില്ല. അടുത്ത കേസിൽ ഈ വിചാരണ നടക്കുമ്പോൾ തീർച്ചയായിട്ടും വിക്രം തെറ്റുകാരനാണെന്ന് തെളിവ് സഹിതം ഞാൻ നിർത്തിയിരിക്കും അമ്മേ. അതിന് ഞാൻ വാശി തന്നെയാണ്. അവൻ ഇന്ന് എൻ്റെ പെങ്ങളെ വേദനിപ്പിച്ചതിന് നാളെ അവൻ്റെ അച്ഛനും അമ്മമ്മയും ഒക്കെ കരയും. അതിന് വേണ്ടുന്ന വെല്ലുവിളി നടത്തിയിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ ജയിക്കും, ഇതെൻ്റെ വാശിയാണമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് കിരൺ നിൽക്കുകയാണ്. അത് കേട്ടതും ഞെട്ടലോടുകൂടെ ദീപ കിരണിനെ നോക്കണം. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.